ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധ വിശുദ്ധ ഹെലന. മിലാൻ വിളംബരം വഴി ക്രിസ്തുമതത്തിന് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയാണ് ഹെലന രാജ്ഞി. രാജ്ഞി ഇംഗ്ലീഷുകാരിയാണെന്ന് പറയുന്നു. മാക്സെൻസിയൂസുമായുള്ള യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് കുരിശിന്റെ അടയാളത്തിൽ ജയിക്കാമെന്നുള്ള കാഴ്ച ഉണ്ടായ ശേഷം അദ്ദേഹം ക്രിസ്ത്യാനികളോട് അത്യന്തം ആർദ്രത പ്രദർശിപ്പിച്ചു പോന്നു. ലാറ്ററർ കൊട്ടാരം മെൽക്കിയാഡസ് പാപ്പായ്ക്ക് ചക്രവർത്തി ക്രിസ്തുവർഷം 313 വിട്ടുകൊടുത്തു. മാനസാന്തരശേഷം ഹെലന രാജ്ഞി ഭക്താഭ്യാസങ്ങളിലും ദാനധർമ്മങ്ങളിലും അത്യുത്സുകയായി തീർന്നു. 326 ജെറുസലേമിലെ ബിഷപ്പ് മക്കാരിയൂസിന് ഗാഗുൽത്തായിൽ ഒരു ദേവാലയം പണിയുന്നതിന് കൽപ്പന കൊടുത്തു. അന്ന് രാജ്ഞിക്ക് 75 വയസ്സായിരുന്നെങ്കിലും പള്ളിപണി നേരിൽ കാണാൻ രാജ്ഞി ജെറുസലേമിലേക്ക് പോയി. യഥാർത്ഥ കുരിശ് കണ്ടുപിടിക്കണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. ഗാഗുൽത്തായിൽ കുന്നുകൂടി കിടന്നിരുന്ന ചപ്പും ചവറും മാറ്റുകയും വീനസിന്റെ പ്രതിമ നീക്കുകയും ചെയ്തപ്പോൾ 3 കുരിശുകളും കണ്ടെത്തി. ഏതാണ് ഈശോയെ തറച്ച കുരിശെന്ന് മനസ്സിലാക്കാൻ ഈ കുരിശുകൾ ഓരോന്നായി എടുത്ത് ബിഷപ്പ് മക്കാരിയൂസ് രോഗിണിയായ ഒരു സ്ത്രീയെ സ്പർശിച്ചു നോക്കി. യഥാർത്ഥ കുരിശു തൊട്ടപ്പോൾ സ്ത്രീയുടെ സുഖക്കേട് ഉടനെ മാറി. കുരിശു കണ്ടെത്തിയതിൽ ഹെലന രാജ്ഞി അഭിമാനം കൊണ്ട് അവിടെ ഒരു പള്ളി പണിയിപ്പിക്കുകയും ചെയ്തു. രാജ്ഞി മെത്രാന്മാരോടും പുരോഹിതരോടും വളരെ ബഹുമാനം പ്രദർശിപ്പിച്ചിരുന്നു. പ്രജകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പുരോഹിതന്മാരോടുള്ള ബഹുമാനം പ്രയോജകീഭവിക്കുമെന്ന ബോധ്യമുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഓരോ പള്ളി പണിയിച്ച് രാജ്ഞി റോമയിലേക്ക് മടങ്ങി. താമസിയാതെ ക്രിസ്തുവർഷം 328 രാജ്ഞി നിര്യാതയായി. വിചിന്തനം: മതപീഡന വീരന്മാരായ ചക്രവർത്തിമാരുടെ കുടുംബത്തോട് ബന്ധപ്പെട്ട ഹെലന രാജ്ഞിക്ക് കുരിശിനോടുണ്ടായ ഭക്തി അനാദൃശ്യം തന്നെ. വിശുദ്ധ തോമസ് അക്വിനസിന്റെ വാക്കുകൾ: കുരിശേ എന്റെ ഏക അഭയമേ, സ്വസ്തി.